ഒരു മുങ്ങുടി ഇന്നിപ്പോ നമ്മള് ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാ വെച്ചാല് ഇവിടെ പെഹൽഗാം അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ പോകാനുള്ള പ്ലാനാണ്. പിന്നെ പോണ വഴിക്ക് ഇപ്പൊ നമ്മള് ഒരു സ്ഥലം കണ്ടതാണ്, ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസും പിന്നെ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ എല്ലാ ഐറ്റംസും, ആപ്പിൾ ജ്യൂസ്, അച്ചാർ, എല്ലാ ഐറ്റംസും ഉള്ള എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആപ്പിൾ തോട്ടം ഉണ്ട്. അപ്പോൾ കാശ്മീർ വന്നാൽ കാശ്മീരി ആപ്പിൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെ കാശ്മീരി ആപ്പിളുള്ള ആപ്പിൾ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആപ്പിളൊന്നും കാര്യമായിട്ടൊന്നും വലുപ്പം വെച്ചിട്ടില്ല, ഒക്കെ ചെറിയ വലുപ്പത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ വിഷ്വൽസൊക്കെ കാണാം, മാക്സിമം ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഡോണ്ട് പ്ലക്ക് ഫൈന് റുപ്പീസ് 200, അതായത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപയാണ് ഫൈന്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനില്ല, എന്താണ് ഒരുമിച്ചൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ആപ്പിൾ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതാ എന്താ പറയാ, ആപ്പിളില് മുളകും ഉപ്പിട്ടും കഴിക്കുന്നത്. നമ്മള് മാങ്ങ ഇട്ട് കഴിച്ചിട്ടുണ്ട്, കഴിക്കുന്ന പോലെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഞാൻ അടിപൊളിയാണ്, ഒന്ന് എൻജോയ് ചെയ്യേണ്ടതാണ് അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടോ, ഫ്രഷ് ആപ്പിളല്ലേ. നമുക്ക് ഇതിന്റെ കാഴ്ച നോക്കാം. ജോഷ ഓനവിടെ എവിടൊക്കെയോ പോയിട്ടു. ഫുള്ള് ആപ്പിളാട്ടോ. ജോഷി നിനക്ക് എന്താണ് പറയാനുള്ളത് ജോഷി, പറയു ജോഷി. എന്താ പറയണ്ട, നമ്മളിപ്പോ ഒരു ആപ്പിൾ തോട്ടത്തിൽ കേറിയിരിക്കണേ. അപ്പൊ ഞാനിപ്പോ ആപ്പിളൊക്കെ നോക്കിയിരിക്കണേ, ഒന്നും കഴിച്ചിട്ടില്ല. ഒരു മാസമായി കാശ്മീർ എത്തിച്ചു, തിന്നിട്ട് പറയാ. അതിന് നിൽക്കുന്ന ആളെയും ഒരു മാസമായി കാശ്മീർ എത്തിയിട്ടാ, എന്നിട്ട് ഇന്നലെയാണ് പുറത്തിറങ്ങണേ. ഞാൻ റെസ്റ്റിലായിരുന്നു എന്ന് പറഞ്ഞോടുത്ത്. നൈസ് ഫോട്ടോഗ്രാഫി അടക്കുന്നു കേട്ടോ ഇവിടെ. हम मुस्लिम है फैमिली से. हां शुक्र अल्लाह. इसका नाम साद है, मेरा नाम सलमान है. बच्चे का नाम साद. साद चाची उतर उतर उतर. वाह हो गया, क्यूट सी डियर है. आज है मेरी जान. हां ब्रो क्या हुआ? उन्होंने कहा एप्पल जूस फ्रेश एप्पल जूस. भैया एप्पल जूस कितने रुपए? 60 रुपए. 60 रुपए एक ग्लास. ओके ओके. कितने ग्लास? नहीं 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 നമുക്കൊരു ആപ്പിളും മുളകിട്ട് മേടിച്ചാലോ. മുളകിട്ട് മേടിച്ചാലോ ഒന്നുകൂടി. എത്ര രൂപ ഭയ്യാ? ഏക്ക് ആപ്പിൾ കിട്ടുന്ന രൂപ ഏക്ക് ആപ്പിൾ. ആ ഒരു ആപ്പിൾ മേടിക്കണ്ട ഭയ്യാ, ഏക്ക് ആപ്പിൾ. കിട്ടുന്ന രൂപ 30. ഒരൊറ്റ ആപ്പിള് 30 രൂപ. എൻ്റെ അമ്മ ഇത് കാശ്മീരിയില് കാശ്മീർ ആപ്പിള് ലാഭമാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കാര്യമില്ല. നടാച്ചിരിക്കടാ, നമ്മളെ ക്യാമറമാൻ കണ്ടത് ചേക്കയാള് കാണുന്ന പോലെ ഒന്നല്ല, ലെവലാണ്. അൻവർബായ് നല്ല കിടിലൻ ഷൂട്ടിങ്ങിലാണ്, നല്ല റീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ. അവൻ്റെ കയ്യിലുള്ള ഗിംബലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ദാലിലേക്ക് നിർത്ത വീഡിയോസൊക്കെ കൂടുതലും ആ ഗിംബൽ യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഫോണിൽ തീരെ ഷെയ്ക്കിങ് ഇല്ല, നല്ല കിഡിലായിട്ട് കിട്ടും. ഒന്നുകൂടി
രസകരമായ മൊമെന്റുകൾ വീഡിയോയിൽ പകർത്തിക്കുള്ള നിന്റേതായ ഐഡിയയിൽ. ഓക്കെ, അപ്പൊ അപ്പിച്ചു ഫഫാഷിത ആഗ്രഹിച്ച അവന്റെ ഡ്രീം ആഗ്രഹിച്ച കാശ്മീർ ആപ്പിൾ ഉമ്മ കൊടുക്കാൻ പോവുകയാണ്. പൊട്ടിക്കരുത്, എനർജറ്റിക് അവിടെ പ്രത്യേക ഇവിടെ ഇരിച്ചിട്ട് ഡോണ്ട് പ്ലക്ക് ഫൈന് റുപ്പീസ് 200. ഞമ്മക്ക് ഇങ്ങനൊക്കെ കടിച്ച് തിന്നാൻ ഇങ്ങനൊക്കെ കടിച്ച് തിന്നാനൊക്കെ തോന്നും, പക്ഷേ കടിച്ച് തിന്നാനൊക്കെ തോന്നും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കടിക്കാൻ പാടില്ല. വെറുതെ 200 രൂപ ഒരു കഥയില്ല. നമുക്ക് വേറെ എല്ലാ ആപ്പിൾ തോട്ടങ്ങളും നല്ല രസമുള്ള ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്നെ കടിച്ചു തിന്നു. ഓക്കെ, പോക്കണ്ട പോകട്ടെ പോകട്ടെ. ഇതിപ്പോ നമ്മളെ നാട്ടിലേ നാട്ടിലത്തെ ഫുഡുകൾ ഇവിടെ കിട്ടാൻ കുറച്ച് പണിയാണ്. എല്ലാവരും വന്നവരൊക്കെ ചോദിക്കാറ്, ദോശ മസാല ദോശ ഒക്കെ ഇവിടെ നാട്ടിൽ കാശ്മീരിൽ കിട്ടുമോ, അങ്ങനെയൊക്കെ കുറെ അന്വേഷിക്കാറുണ്ട്. ഞാൻ പോണ വഴിക്കുള്ള സ്ഥലമാണ് ഇത്. സ്ഥലം ഏതാ ഞാൻ പിന്നെ പറഞ്ഞിട്ട് അറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ദോശ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണാം. ഇവിടെ കിട്ടിലും വലിയ വലിയ ദോശ ഉണ്ടാക്കി പേപ്പർ പ്ലെയിൻ ദോശ, ബട്ടർ പേപ്പർ പ്ലെയിൻ ദോശ എന്ന് പറയും. കിട്ടുന്ന രൂപ അയാൾക്ക് അറിയില്ല. പക്ഷേ എന്ത് വലിപ്പറിയോ ദോശ ഇങ്ങനെ പോയി. അത് അവരുമുണ്ട്, ഞങ്ങളെ റൂം ഞങ്ങളിരിക്കുന്ന കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അങ്ങോട്ട് ഒരു സാധനം കൊണ്ടുവരുന്ന വിചാരിക്കും. അതിന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസ് ഉണ്ടാക്കണ ഫ്രഷ് ജ്യൂസ് ഇട്ട്, നമ്മളെ നാട്ടിലത്തെ പോലെ വെള്ളം ചേർത്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതായത് പൊട്ടിച്ചിട്ട് അവിടുന്ന് തന്നെ ജ്യൂസ് ആക്കി, അതായത് പൊട്ടിച്ചിട്ട് അവിടുന്ന് തന്നെ ജ്യൂസ് ആക്കിയിട്ട് അവിടുന്ന് തന്നെ കുടിക്കുക, അതാണ് പരിപാടി. ഇവിടുന്ന് ഇവിടുന്ന് ജ്യൂസ് ഉണ്ടാക്കിയത്. ഇപ്പൊ നമ്മളെ നസീബ്ക്ക നസീബ്ക്ക ഉണ്ടാക്കിയാണ്, നസീബ്ക്ക ഉണ്ടാക്കുമേ ഉണ്ടാക്കണ പഠിപ്പിക്കണ്ട ഒരാള്. നല്ല ഡേറ്റ് ഉണ്ടാക്ക, നല്ല ഡേറ്റ് ഉണ്ടാ. അതൊക്കെ എടുക്കാം, നസീബ്ക്ക ഉണ്ടായിക്കോ. ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണൊക്കെ കിട്ടിയതാണ് കിട്ടിയ എന്താണ് പറയാനേ
പ്രത്യേക മൂഡ്. അതൊരു ഇതിന്റെ കാണുമ്പോ ഒരു കോഫി ഫീൽ ഉണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു കോഫിന്റെ കളർ മധുരമൊന്നും അത്ര ഫ്രഷ് സാധനമാണ്. ഇവിടുന്ന് തന്നെ പൊട്ടിച്ചിട്ട് ഇവിടുന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കി. അത് ഒരു സാധനം ഇടയാണ്. പിന്നെ താല്പര്യം കിട്ടും ചെയ്യാനും വ്ളോഗുകളെ ചെയ്യാനും. ഞാനങ്ങനെ പിടിച്ചു വെക്കാൻ പോവട്ടെടാ. ഇത്ര എടുത്ത് കേറലടാ. കുടിക്കി കാണിക്കണ്ടേ? നിന്നെ മാത്രം കാണിച്ചാ മതി. എന്റെ കാണിട്ട് വേറെ ആപ്പിളിന്റെ അല്ലേ, വേറെ എത്ര ടേസ്റ്റ് അല്ലേ. അല്ല അങ്ങനല്ല, ഇതില് എന്തോ ഓർഗാനിക്. അതിന് നോർമലി പച്ച വെള്ളം ഉണ്ട്, പച്ചസാര ഉണ്ട്, എല്ലാം ഇട്ടിട്ട്. ഞാനപ്പോ നമ്മളെന്ത് ചെയ്തിരിക്കാണ്, എന്താ പറയാ, ഇന്റെ വീഡിയോ കാണുന്നുണ്ടാവില്ല. അതിന് നമ്മള് അടുത്തൊരു സ്ഥലത്ത് പോണ വഴിക്ക് കണ്ടപ്പോ ഒരു സ്ഥലത്ത് സൈഡായി. എങ്ങനെയാ വെച്ചാല് ഫുള്ള് ചെമ്മര്, ഫുള്ളല്ല, പൊതുവെ 12,000 ചെമ്മരിയാടികൾ ഓരോ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിപ്പോ ഏകദേശം ഒരു 10-30 ഉണ്ടാവും വിചാരിക്കുന്നത്. ചെമ്മരിയാടികളെ കണ്ടപ്പോൾ സൈഡ് ആക്കിയത് നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഫുൾ അവിടെ മല, അവിടെ അത് ആപ്പിളാണ് തോന്നുന്നത് അല്ലേ. ആ എന്താ ആപ്പിളത്ത്, ആപ്പിള് പോലത്തെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആ കാണുന്ന അതിന്റെ ബാക്കിൽ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് താഴ്ത്ര ഫോട്ടോ എടുക്കാനെല്ലാം കിട്ടുന്നില്ലേ. ഫോട്ടോ എടുക്കാൻ കയറ്റി സൈഡാക്കി സൈഡാക്കിയാണ്. വണ്ടി അവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ചെമ്മരിയാടുക. ഇങ്ങനെയൊക്കെ പോണ പിടിക്കാറിയാൻ ഇതിങ്ങനെ ഇവിടെ സ്വിച്ച് ഉണ്ട്. പ്രസ് ചെയ്ത് അങ്ങനെ കൊണ്ടും പോവില്ല. ഏത് ഇത് വീഡിയോ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ജോസഫ് അല്ല ജോസ്മോന് ആട്ടും കൊണ്ട് എടുക്കാൻ പോവാണ്. ചീത്തേക്കാണ് ചീത്തേക്ക എടുത്തെടുത്തോ എടുത്തോ ധൈര്യമായിട്ട് എടുത്തോ. അമ്മേന്നൊക്കെ ഒച്ചയൊക്കെ ജോജി പോലെ നാട്ടുകൂട്ടി എടുത്ത് ഭയങ്കര സൗണ്ടൊക്കെ. അത് ഓടി 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 നല്ല രസാട്ടോ. ഒരു പ്രത്യേക ആംബിയൻസ് അവിടെ ഫുള്ള് മരങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോഗ്രാഫർ എല്ലാം കൂടി ആയപ്പോ നമ്മളെന്നെ സ്വീകരിക്കാ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആട്ടുകൂട്ടിട്ട്
ഇവിടെ ഇതിനെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല ബീരും വിളിച്ച നമുക്കൊരു ആട്ടുംകുട്ടിനെ കണ്ടല്ലോ. ആട്ടുംകുട്ടിയെ എന്താ ചെയ്യണ്ടേ? ജോഷ്മാൻ ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. ഹൈ ഗൈസ്, ആ പറ പറ വെള്ളക്കൊമ്പന്റെ ചാനലാണ്, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണ്ട, അവനെങ്കിലും സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്താല് നമ്മളെന്ത് ചെയ്ത് വണ്ടിയിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അവർ കൊണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയാണ് സ്റ്റേ. പെഹൽഗാമിലെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നല്ല നൈസ് അരുവിയൊക്കെ ഒഴുകി പോണ പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പിന്നത്തെ ഇതിൽ കാണാം. ഇന്നിപ്പോൾ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഇന്നിപ്പോൾ ഒരിക്കലും പോകണുണ്ടെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. പിന്നെ വേണേൽ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. ചേട്ടാ എവിടെ ഉണ്ടോ റൂം? എവിടെ ഉണ്ടോ നമുക്കറിയോ? നല്ല റൂമിക്ക് വേണ്ട. ഫുള്ള് വുഡൻ പാർട്സ് ആണ് കേട്ടോ. ഇനി മേലേക്ക് കയറണോ? ഓടാ വൻപറ. കിട്ടിലും പ്ലേസ് ഇട്ടാ. സെറ്റ് അല്ലടാ, എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? 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 ആ അതാണ് അതാണ്. ആ ഒന്ന് ഡാൻസ് കളിച്ചോ, ഡാൻസ് കളിച്ചോ. ആ മേലക്ക നമ്മക്കിപ്പോഴാ അവര് നമ്മളെ കാവലെ കാവലടാ കാവലെ കാവൊക്കെ വന്നിട്ട് ചലക്കിരിക്കണ്ട. ഇല്ല സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പിടിച്ചേ. അപ്പൊ നോക്കട്ടെ, ഞാൻ ഒരു വീഡിയോ എടുത്തു. വീഡിയോ അല്ല, ഗ്രൗണ്ട് ബ്ലാസ്റ്റർ ഫ്രണ്ടിലിരിക്കണം. അവിടെ ഇരുന്ന് കുടിക്കണ നീ ഒന്നും. എങ്ങനെ ഇബ്രാഹിം ഭായിനെ? അത് ഞങ്ങള് റൂമിലെത്തിപ്പൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി റെസ്റ്റ് എടുത്ത് പുറത്തിറങ്ങിയിക്കാണ്. അപ്പൊ അങ്ങനെ നല്ല കിടില സ്പോട്ടിലാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ അൻവറും ജോസും ഒക്കെ കൂടിയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ്. ഇവിടെ ഒരു പാലുണ്ട്, ഏകദേശമൊക്കെ പൊളിഞ്ഞ ലെവലാണ്. അൻവർ എന്തായാലും കയറി ഒക്കെ ഉണ്ട്. എങ്ങനെയൊന്ന് നോക്കിയിട്ട് പിന്നെ ബാക്കി മക്കളായിട്ടൊക്കെ കയറാന്നുള്ള പ്ലാൻ അല്ലാട്ടോ. അല്ല ഇത് ശരിക്കും വരെ ഒരു ഒരുമാതിരി പരിപാടിയാണ് കാട്ടിയുള്ളത്. അവിടെ നീളത്തിൽ ഒറ്റ പലകയുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ തിക്നെസ് എന്തൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ. ഇവിടുന്ന് കാണുന്നത് ആകെ ഈ ഒരു സ്പേസ് മാത്രം. അവിടുന്ന് ഇത്രയും ലെങ്ത് വന്നിട്ട് ഇവിടുന്ന് ഒരൊറ്റത്. അതിലും പല പലകളും പൊളിഞ്ഞിട്ട് വീണ്ടും അതിമേ ഏച്ചെടുത്തുന്ന പോലെ ഉള്ളത് കേട്ടോ. ഓക്കെ, നമ്മളെ രസീപിക്ക ഫാമിലിയൊക്കെ നമ്മുടെ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രില്ല ഫോട്ടോ ഇന്ന് ഗ്രില്ലാണ് ഇവിടെ വെച്ചിട്ട് ആക്കി നോക്കിയാലോ. ഗ്രില്ല ഇന്ന് ചെയ്യുന്നില്ല. ഇപ്പൊ എന്തായാലും വല്ലാത്തൊരു വ്യൂ തന്നെ കേട്ടോ. വെറുതെ ഏഷ് ഇപ്പൊ നോക്കി അവിടെ ആ മഞ്ഞോല ഇതിന്റെ കറക്റ്റ് ഫിംഗറിന്റെ ടിപ്പിലായിട്ട് ഒരു മഞ്ഞോല കാണാറ്റോ. അവന്റെ കിട്ടിന വ്യൂ ആണ് വെറുതെ കാണുന്നത്. അയിമക്ക് മാത്രം ലൈറ്റ് അടിച്ചിട്ടല്ലേ നല്ല രസമുണ്ടായി കാണുന്നത്. നമ്മളെ ജോഷുമാര് പേടിച്ച് കയറിയിട്ട് അല്ല പേടി ആവണവരാര് നോക്കണ നടക്കണ അരുവി കൂടെ. രസമുണ്ടായി കാണാന്. എങ്ങനെ
ഒന്നും പറയാനില്ല മോനെ, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനില്ല. നീ അല്ല ചാടി കുളിക്കുന്ന പറഞ്ഞ കുളിക്കി, ഇപ്പൊ കുളിക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ പെറക്കി എടുത്തിട്ട് ഉണ്ടാക്കിയാണ്, നല്ല രസം. ഇരുട്ടത്തിട്ട് ഫോണായിട്ട് വെളിച്ചടിച്ച് പോയിട്ട് ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേക ഫീലിംഗ് ആണോ ഇങ്ങനെ ഇരിക്കുമ്പോ? ഭയങ്കര ഈ സൈഡിലായിരിക്കും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടായിരുന്നു. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളെ, അതുകൊണ്ട് ഏതായാലും പിന്നൊരു ദിവസം ചെയ്യാനുള്ളതാണ്. ഫുഡൊക്കെ ആയിട്ട് ഇപ്പൊ അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയൊക്കെ, താത്തൊക്കെ തണുപ്പ് ഇറച്ചില്ലേ, ഫുഡ് കഴിക്കാൻ പോയൊക്കെ. ഇവിടെതാ ഒരു ട്രിപ്പ് അഡ്വൈസറിന്റെ എക്സലൻസ് സർട്ടിഫിക്കറ്റ് 2017 ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറിയേക്കാം. ഇവിടുത്തെ വർക്കുകളൊക്കെ നല്ല രസമായിട്ട് ഒരു വേറൊരു പ്രത്യേകതരം വൈബ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫുഡ് ഫുഡൊക്കെ കൊടുന്ന് കൊടുന്ന് വെച്ചിട്ട് ഇതാ ഇത് കൊടുന്ന ചിലപ്പോ കോഴിവിട്ട് മസാല നല്ല ഷോക്കേസ് ഒക്കെ പക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോക്ക് കൊമ്പൊക്കെ നോക്ക്, ഇതിലണ്ട കൊമ്പ്. ഇതിലിപ്പോ എന്തെങ്കിലും പ്രത്യേക സാധനം എന്തെങ്കിലും ഇരിക്കോടാ. ഇത് മാൻ്റെ എന്തെങ്കിലും ഇരിക്കുന്നല്ലേ, നമ്മുടെ കൊമ്പുകളെ കണ്ടോ സെറ്റ്. ചെല്ലൊക്കെ വെച്ചിട്ട് അല്ലെ, ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടോ എടാ? ഇതൊക്കെ ഒറിജിനൽ മരല്ലേ, അതൊക്കെ കോട്ട ചെയ്തതാ, കോട്ട ചെയ്തൊക്കെ തോന്നിട്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. കണ്ട അവിടെ ഒക്കെ ഒരു ഷോക്കേസും കാര്യങ്ങളും, നാഷണൽ വിന്റർ ഗെയിംസ്, അല്ല സംഭവം നല്ല രസമാണ്. ഫുഡ് കാര്യങ്ങൾ ഇനി നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം, അതിന്റെ കോൺസെൻട്രേഷൻ പോകും. ക്യാമറമാൻ വെള്ളക്കൊമ്പിനൊപ്പം ജോസ്. ജോസ് തെറ്റാണ് പറ തെറ്റാണ് ഒന്നുകൂടി പറയും. ക്യാമറമാൻ വെള്ളക്കൊമ്പിനൊപ്പം ജോസ്. ഞാൻ ഇതൊക്കെ ചെയ്യണത് കൊടുക്കട്ടാ. ക്യാമറമാൻ വെള്ളക്കൊമ്പനൊപ്പം ആക്ഷൻ എടുത്ത് നേരത്തെ അങ്ങനല്ല, പറഞ്ഞോട്. ക്യാമറമാൻ വെള്ളക്കൊമ്പനൊപ്പം വേറെ ലെവലാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം, ഹസ്ബൻഡ് ഭയങ്കര ഫുഡ് കഴിക്കാൻ പോകാം. ഓക്കെ.